എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒള്ളി റിവ്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കണ്ണിന് ബാധിച്ച അസുഖം പൂർണ്ണമായും ഭേദമാകാത്തതിനാൽ 4 മത്സരാർത്ഥികളെ വിദഗ്ധ ചികിത്സക്കായി വീട്ടിലേക്ക് അയച്ചിരിക്കുകയാണ്. സുജോ, രഘു, രേഷ്മ, അലക്സാണ്ട്ര എന്നിവരെയാണ് വീടുകളിലേക്ക് അയച്ചിരിക്കുന്നത്. അസുഖം ഭേദമായ പവൻ ബിഗ് ബോസ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടുമുണ്ട്. ബാക്കിയുള്ളവർ മടങ്ങിയെത്തുമോ എന്ന് ബിഗ് ബോസ് വ്യക്തമാക്കാത്തതിനാൽ മറ്റ് മത്സരാർത്ഥികൾ അസ്വസ്ഥരാണ്. ബിഗ് ബോസ് വീട്ടിൽ പണി തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ പാഷാണം ഷാജി. നേരത്തെ രജിത് കുമാറിനെ പറ്റിച്ച ഷാജിയുടെ ഇത്തവണ തീര ദയാണ്. മാർക്കറ്റിൽ പോകണമെന്നും പച്ചക്കറികളും മറ്റ് സാധനങ്ങളുമൊക്കെ വാങ്ങണമെന്നൊക്കെ പറഞ്ഞ് ദയ ഒരുക്കുകയാണ് പാഷാണം ഷാജിയും മറ്റ് മത്സരാർത്ഥികളും. സാധനങ്ങളുടെ ലിസ്റ്റ് സഹിതം മറ്റ് മത്സരാർത്ഥികൾ ദയയ്ക്ക് തയ്യാറാക്കി കൊടുക്കുകയാണ്. ദയയ്ക്ക് തുടക്കത്തിൽ സംശയം തോന്നുകയാണ്. ദയ ചോദിക്കുകയാണ്, ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇങ്ങനെ പുറത്ത് പോകാമോ, അങ്ങനെ ആരും പുറത്ത് പോയി കണ്ടിട്ടില്ല, അങ്ങനെ പോകാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് തൻ്റെ അറിവെന്ന് ദയ പറയുന്നതാണ്. പക്ഷേ ബാക്കിയുള്ളവരെല്ലാം ഇല്ല, അങ്ങനെയല്ല, ഇങ്ങനെ സാധനം മേടിക്കാൻ പോകാമെന്നൊക്കെ പറയുന്നതോടെ ദയ ഇവരീ പറയുന്നതൊക്കെ വിശ്വസിച്ച് പോവുകയാണ്. അങ്ങനെ ദയയും പാഷാണം ഷാജിയും ഒരുങ്ങി റെഡിയായി നമ്മുടെ ഗേറ്റിന് ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ വണ്ടി വന്നു, പച്ചക്കറി മേടിക്കാനുള്ള വണ്ടി വന്നു എന്നും പറഞ്ഞ് ഫുക്രു ഒരു ചെറിയ കാർ ഉരുട്ടിക്കൊണ്ട് വരികയാണ്. അങ്ങനെ ദയനെ പറ്റിച്ചതെന്ന് ദയക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ആദ്യ പണി ഏറ്റതോടെ ഇനി എന്നെ പറ്റിക്കാനാകില്ല. എന്നാൽ രണ്ടാമതും ദയെ പറ്റിക്കാൻ ഒരു പുതിയ പ്ലാനുമായി എത്തിയിരിക്കുകയാണ് പാഷാണം ഷാജി. ചിക്കൻ കറി വയ്ക്കുന്ന ദിവസം കാർന്നവന്മാർക്ക് വെക്കണമെന്നാണ് പാഷാണം ഷാജിയുടെ പുതിയ ഒരു കഥ. അത് അങ്ങനെയുണ്ടെന്ന് ദയയും സമ്മതിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി. ദയ കുളിക്കാൻ പോയ സമയം ഷാജി ആഹാരം കഴിച്ചു. ഇത് തെറ്റായി പോയെന്ന് പറഞ്ഞ് മഞ്ജുവും ആര്യയും കുറ്റപ്പെടുത്തിയതോടെ ദയ കടന്നു വരികയും ആഹാരത്തിന് മുന്നിൽ ഇങ്ങനെ അടിയുണ്ടാക്കുക ചെയ്യരുതെന്നും പറയുകയാണ്. ഇതോടെ ഫുക്രു ദയയെ കുറ്റപ്പെടുത്തി. പെട്ടെന്ന് കരഞ്ഞ ദയയെ വിളിച്ച് ആര്യയും ഫുക്രുവും വീണ്ടും പറ്റിക്കുകയായിരുന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുകയാണ്. നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ ആദ്യമേ തന്നെ അറിയുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ലൈക്കും ഷെയറും ചെയ്യൂ. നന്ദി.